ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റാണ് ഇത്. അപ്പോൾ ഈ സ്വീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തൊലി കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പം ഞാൻ നേന്ത്രപ്പഴം ഇവിടെ ഇതേപോലെ വട്ടനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഈ പഞ്ചസാരയുടെ മുകളിലായിട്ട് എല്ലാം നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഴം പഞ്ചസാരയിൽ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലും ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ 2 സൈഡും ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് കളർ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പഞ്ചസാരയുടെ മുകളിലായിട്ട് നേന്ത്രപ്പഴം കഷ്ണങ്ങൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഈ പഴം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അപ്പോൾ ഇത് പഴമൊക്കെ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് ഇതിൽ കിടക്കട്ടെ. ഈ സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിൽ നെയ്യൊക്കെ ചേർത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായിരിക്കും ഇത്. ഇനി ഞാനിതിലേക്ക് ഒരു 6 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡേറ്റ്സ് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡേറ്റ്സ് ചേർക്കുമ്പോൾ ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ട് കിട്ടും. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പഴത്തിൻ്റെ ചില പഴത്തുമ്മയൊക്കെ ഗോൾഡൻ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ആയി വരാനുണ്ട്. അപ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ പഴമൊക്കെ ഇവിടെ ആയി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പഴം ഒന്ന് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. നമ്മളെപ്പോഴും എടുക്കാറുള്ള സാധാ അളവ് ഗ്ലാസ്സിൽ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിലാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പഴം ഒന്ന് വേവണ വരെ ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. പഴമൊന്ന് ആയി വരാനുണ്ട്. ഇപ്പോൾ പഴം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1/2 മുറി തേങ്ങയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇത്. നമ്മൾ എടുത്തിട്ടുള്ള അളവ് ഗ്ലാസ്സിലാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുറുകി വരണ വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാലിൽ വെള്ളം ചേർത്തതുകൊണ്ട് തിളച്ച് വരുമ്പോൾ ഇത് പിരിഞ്ഞു പോകുമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് ഒന്ന് കുറുകി വരണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പഞ്ചസാര ചേർത്തത് കൊണ്ട് ഞാൻ ഇനി ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കണില്ല. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പഴവും തേങ്ങാപ്പാലും ഒക്കെ നന്നായിട്ട് ഇതിൽ യോജിച്ച് വന്നിട്ടുണ്ട്. തേങ്ങാപ്പാലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ നെയ്യിൽ കുറച്ച് മുന്തിരി വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റായിരിക്കും ഇതിന്. ഇപ്പോൾ നമ്മുടെ പഴം കൊണ്ടുള്ള പഴം വാട്ടിയത് അല്ലെങ്കിൽ പഴം പായസം എന്നൊക്കെ പറയാം അതിന് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട്. അതേസമയം കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത്.
അപ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ലൂസായിട്ട് തോന്നും, പക്ഷേ ചൂടാറി വരുമ്പോൾ ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.